ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഒബീസ് വേൾഡ്. അപ്പൊ ഗൈസ് ഹായ് നാന, നമ്മുടെ നാനി നാച്ചുറൽ സ്റ്റാർ അഭിനയിച്ച് ഇന്ന് റിലീസായ സിനിമയാണ് ഹായ് നാന. അപ്പൊ ഞാൻ പടം കണ്ടു കഴിഞ്ഞ് വന്നേ ഉള്ളൂ, പടത്തിനെ കുറിച്ച് സംസാരിക്കാം. അത് തന്നെ സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി എന്ന് ഞാൻ പറയും. നല്ലൊരു ഇമോഷണൽ ഫീൽ ഗുഡ് ലവ് ഫാമിലി ഡ്രാമയാണ് ഈ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു പുതുമയുണ്ട്. അതുപോലെ നമുക്കിനി ഇതിൻ്റെ പോസിറ്റീവ്സിലോട്ട് തുടങ്ങാം. ഫസ്റ്റായിട്ട് ഞാൻ പറയും ഇതിൻ്റെ സ്റ്റോറി ലൈൻ തന്നെ, കാരണം നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ ഒരു ഇമോഷണൽ ഫാമിലി അല്ലെങ്കിൽ എന്താ പറയുക ലവ് ഡ്രാമ അല്ലാതെ ചെറിയ രണ്ട് ട്വിസ്റ്റ്, കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇതിലുണ്ട്. അത് നല്ല പോലെ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടതാണെങ്കിൽ നിങ്ങളൊരു കഥ ഗസ് ചെയ്ത് ഉള്ളിൽ കയറി പോകും. പക്ഷെ ആ കഥയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു ട്വിസ്റ്റും ടേൺസൊക്കെ ഈ സിനിമയുടെ ഉള്ളിലുണ്ട്. അത് തന്നെ ഈ സിനിമനെ ഒരു മികച്ച സിനിമയായിട്ട് മാറ്റി നിർത്തുന്നു. അതുപോലെ തന്നെ ഇതിൽ സെക്കൻഡായിട്ട് പറയുകയാണെങ്കിൽ ആക്ട് ചെയ്തവർ മെയിൻലി നാനി, മൃണാൽ, താക്കൂർ, പിന്നെ ആ ചെറിയൊരു കുട്ടി, ഇവർ മൂന്നുപേരും നല്ല മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. മൃണാൽ താക്കൂറിൻ്റെയൊക്കെ സീതാരാമത്തിന് ശേഷം ഏറ്റവും ബെസ്റ്റ് കരിയർ പെർഫോമൻസ് ആയിരിക്കും. അതുപോലെ നാനി തൻ്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരനെ ഒരു നാച്ചുറൽ സ്റ്റാർ എന്ന് എന്തുകൊണ്ടാണ് പുള്ളിക്കാരനെ വിളിക്കുന്നത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ആ ചെറിയൊരു കുട്ടി ഈ വയസ്സിൽ എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നു എന്ന് ഞാൻ ആശ്ചര്യത്തോടെ നോക്കിപ്പോയി. അത്ര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിലെ ഡയറക്ടർ ശൗരവ്, പുള്ളിക്കാരൻ്റെ പേര് അതാണ്. പുള്ളിക്കാരൻ സി ഒരു നോർമലി ഒരു ഇങ്ങനെ ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമ അല്ലെങ്കിൽ റൊമാൻസ് ഡ്രാമ എന്നൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പലവിടെയും തോന്നിപ്പോകും. സിനിമയിൽ ഉടനീളം ചിലപ്പോൾ ചില സ്ഥലങ്ങൾക്ക് നമുക്ക് തോന്നിപ്പോകും എന്തുകൊണ്ട് അവിടെ ഇമോഷൻസ് ഒരുപാട് കുത്തി നിറച്ച പോലെ തോന്നി, ഇല്ലെങ്കിൽ റൊമാൻസ് കുത്തി നിറച്ച പോലെ തോന്നി, ഇല്ലെങ്കിൽ ഫാമിലി ഡ്രാമ കുത്തി നിറച്ച പോലെ തോന്നിയെന്ന് നമുക്ക് തോന്നിപ്പോകും. എക്സ്ട്രാ അവിടെ ഉണ്ടെന്ന് തോന്നിപ്പോകും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഗൈസ്. എല്ലാം ഈക്വലായിട്ട് തന്നെ പുള്ളിക്കാരൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അടുത്തത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ഹെഷാം, അബ്ദുൾ, വഹാബ്. ഓ നമിച്ചു മോനെ, പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. സിനിമയ്ക്ക് അത്ര ഭംഗി ആ ഒരു പാട്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും തരുന്നുണ്ട്. നമുക്ക് കേട്ട് നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുകയാണെങ്കിലും ഞാൻ തെലുങ്കിലാണ് നിന്നിട്ട് കൂടി എനിക്ക് ബോറടിക്കാതെ എനിക്ക് ആ പാട്ടുകൾ എൻജോയ് ചെയ്യാൻ പറ്റി. സോ പുള്ളിക്കാരൻ അടുത്തൊരു ബിഗ് തിങ് ആണ് നമ്മൾക്ക് സൗത്ത് ഇന്ത്യ ഇൻഡസ്ട്രിയിൽ തന്നെ. അടുത്തൊരു വലിയൊരു മ്യൂസിക് ഡയറക്ടറായി പുള്ളിക്കാരൻ ഉറപ്പായും വരും. പിന്നെ അതിൻ്റെ സിനിമാട്ടോഗ്രാഫി നല്ല സൂപ്പർ സിനിമാട്ടോഗ്രാഫിയാണ്. നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് ആണ്. ഓക്കെ, ആദ്യം തന്നെ നാനിയുടെ വീട് കാണിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് വീടാണെങ്കിലും ശരി ഊട്ടി ആണെങ്കിലും ശരി രണ്ടും നല്ല സൂപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യും. നമുക്ക് ആ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകും ഓ ഇത്ര നന്നായിട്ടൊരു വീട്ടിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര സൂപ്പർ ഫ്രെയിംസ് ആണ്. പിന്നെ സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, ഒട്ടും ലാഗ് ഇല്ലാത്തൊരു സ്ക്രീൻ പ്ലേ തന്നെ ഇവർക്കുണ്ട്. ഓൺ ദ ഹോൾ എല്ലാം കൊണ്ടും നല്ല ബെസ്റ്റ് ആയിരുന്നു. ഇനി പടത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിതിൽ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. ആകുള്ളത് സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു ശ്രുതിഹാസം വരുന്നൊരു പാട്ടുണ്ട്, ആ പാട്ട് മാത്രം എനിക്കിതിൽ വേണ്ടാന്ന് തോന്നി. സോ പടത്തിനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. നിങ്ങൾക്ക് കരയാതെ ഒരു തുള്ളി കണ്ണീർ വിടാതെ ഈ സിനിമ കണ്ടു കഴിക്കാൻ പറ്റില്ല. തിയേറ്ററിൽ കയറുകയാണെങ്കിൽ ടവലൊക്കെ വെച്ചിട്ട് വെക്കോളൂ. പല സീൻസിലും നിങ്ങൾ ഇരുന്ന് കരഞ്ഞു പോകും. ആൻഡ് എന്താ പറയുക, നിങ്ങൾക്ക് മൈൻഡ് സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പബ്ലിക്കായിട്ടൊന്നും കരയാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള ഒരു സിനിമയൊക്കെ പോയി കാണുക, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ആ സിനിമ മാറ്റിത്തരും ഉറപ്പായിട്ട്. നിങ്ങൾ അറിയാതെ കണ്ണിന്ന് കുറച്ച് കണ്ണീര് വന്നു പോയാൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ പോകും. സോ ഇറ്റ്സ് എ സ്ട്രെസ് ബസ്റ്റർ, നല്ലൊരു ഫീൽ ഗുഡ് ഇമോഷണൽ ഡ്രാമയാണ്. ഉറപ്പായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയാൽ, കേരളത്തിൽ റിലീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കേരളത്തിൽ റിലീസ് ആയിട്ടുണ്ടെങ്കിൽ ഡബ്ഡ് വേർഷൻ ആണെങ്കിൽ കൂടെ തീർച്ചയായും ഈ സിനിമ കാണുക. നല്ലൊരു എന്താ പറയുക ഒരു അനുഭവം ആയിരിക്കും നിങ്ങൾക്ക് ഈ സിനിമ. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അ ബീച്ച് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.